Hi friends, welcome back to Sumis Creations. Chocolate truffle cake ആണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഓവൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആണ് ഇത്. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിന് മേലേക്ക് ഒരു അരി പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ഷെയ്ഡുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് അരിച്ചെടുക്കണം. അരിച്ച ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്യണം. ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എഗ് ഇവിടെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്താണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഓയിൽ എല്ലായിടത്തും എത്തുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരല്പം മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. മീറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്പാച്ചില വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലോറും മിൽക്കും ഇടവിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കണം. ഓവർ മിക്സ് ആയാലേ കേക്ക് നല്ലതുപോലെ പൊങ്ങി വരില്ല. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് അടച്ചു വെച്ച് 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 40 മിനിറ്റിന് ശേഷം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് വെക്കാം. കേക്ക് ചൂടാറാവുന്ന ടൈമിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം ബീറ്റ് ചെയ്യുന്ന ബ്ലേഡും അതുപോലെ തന്നെ ബൗളും ഒക്കെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റിലേക്ക് ഒരല്പം മിൽക്ക് ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചൂടുള്ള പാൽ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടും. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഒരു കേക്കിൻ്റെ ലെയർ എടുത്ത് വെക്കാം. അതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്തിട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കേക്കിൻ്റെ ടോപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും അളവിലെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം. ഇനി വീണ്ടും ചോക്ലേറ്റ് ഗണേഷ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വേണമെങ്കിൽ ഇടാം ഗണേഷിന് പകരമായിട്ട്. എല്ലാ ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ഈ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം അതിനുശേഷം ഫൈനൽ ഐസിംഗ് ചെയ്യാം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ക്രീം തേച്ച് കൊടുക്കാം Full light cream cover either in session, palak knife which it and another level either to come or a thana level aim bolum, palak knife and another pole, clean jay the decanum, a legle, a cream of the leg of patty, it's a very analyst at the end. Hold a candangle, for the cream at the tear, add so to come, the tweetum the bole, level either to come or a thana level aim bolum, knife and another pole. Clean ചെയ്യാൻ മറക്കരുത് ഇന്ന് ലെവലാക്കിയ ശേഷം ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം സ്ക്രൈപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തു കൊടുക്കാം നല്ലതുപോലെ ലെവൽ ആയിട്ട് കിട്ടും ഈ പലക് നൈഫ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ഇതിന്റെ മേൽഭാഗം നല്ലതുപോലെ ലെവൽ ചെയ്ത് എടുക്കണം നല്ലതുപോലെ ലെവൽ ചെയ്തതിനു ശേഷം അതിന്റെ സൈഡിൽ സിഗ്സാഗിന്റെ സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് Level the system, the food is the same as the freezer. This is the same as the chocolate. Full light cover is the same as the full light cover. Spoon is the same as the spoon. Just the same as the design. That is the same as the design. This is the same as the side. അങ്ങനെ ചെയ്തത് കാണാൻ നല്ല ഭംഗിയാണ് കുറേശായിട്ട് ഡ്രിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം ക്രീമിൽ ഗനാഷ് സ്പ്രെഡ് ചെയ്യാതെ നോക്കണം